മുൻ മന്ത്രി സി പി എം നേതാവ് ശ്രീ എ കെ ബാലൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ എ കെ ബാലൻ, കഴിഞ്ഞ 4-5 ദിവസമായി വലിയ രീതിയിലുള്ള അസാധാരണമായ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏകപക്ഷീയമായി സർക്കാർ പെരുമാറുന്നു, ധിക്കാരപരമായി പെരുമാറുന്നു എന്നുള്ള വലിയൊരു പ്രതിപക്ഷ ആക്ഷേപം നിൽക്കുമ്പോൾ താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതില് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ പ്രതിപക്ഷത്തിന്റെ വികാരം മാനിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം തർക്കക്കെടുത്ത ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. ആദ്യം അത് മനസ്സിലാക്കുക. ഞാൻ മിനിഞ്ഞാന്ന് ഞാൻ സൂചിപ്പിച്ചു, 34 അടിയന്തര പ്രമേയങ്ങളിൽ 10 അടിയന്തര പ്രമേയം, സഭാ നടപടികൾ നിർത്തിവെച്ച് 10 അടിയന്തര പ്രമേയം. പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. അത് പ്രതിപക്ഷം കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്പർ 1. നമ്പർ 2, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കറെ തെരുവീതിയിലിട്ട് ഇങ്ങനെ അപമാനിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിലില്ല, നാണക്കേടാണ്. അദ്ദേഹത്തെ അപമാനിക്കുക, അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുക, നിയമസഭക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക, അദ്ദേഹത്തിന്റെ സംരക്ഷണം കൊടുക്കാൻ വന്ന വനിതകളായ വാച്ചൻ വാർഡുകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിക്കുക, വാച്ചൻ വാർഡിനെ ഇതുപോലെ അപമാനിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 2 വനിതാ വാച്ചൻ വാർഡ് അവർ കൊടുത്ത FIR നിങ്ങൾ വായിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ യഥാർത്ഥത്തിൽ സസ്പെൻഷൻ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതുവരെ മനസ്കഥ രൂപപ്പെട്ട മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഇതിനേക്കാളും ചെറിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് സഭയിൽ തന്നെ നടപടികൾ സ്വീകരിക്കുകയും ക്രിമിനൽ കേസുകൾ എടുത്ത ചരിത്രം നമ്മുടെ ഈ കേരളത്തിലുണ്ട്. ഒരു പുതിയ പ്രസിഡന്റ് നടക്കുന്ന ഈ സംഭവങ്ങൾ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യമുണ്ട്. ഇതിനു മുമ്പൊക്കെ ഈ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അടക്കം തയ്യാറായിരുന്നു, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു മൗനം? രണ്ടാമത്തെ കാര്യം ചോദിക്കാനുള്ളത് ഈ സഭാ TVയാണ്, എന്തുകൊണ്ട് ഈ ഭരണപക്ഷത്തിന്റെ കാര്യങ്ങൾ മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്നു പുറത്തേക്ക്? ആ ഒരു നിലപാട് ശരിയാണോ എന്നുള്ളതാണ്. ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കടകാരിക്കാറ് ഞാൻ, അതുകൊണ്ടാണ് പലരും ഞാൻ നിങ്ങളോട് ഇന്റർവ്യൂവിന് തന്നെ വരാത്തത്. എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പീക്കറും വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിന് ഘടകവിരുദ്ധമായിട്ടല്ലേ അവർ പ്രവർത്തിക്കുന്നത്? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ വരാനുള്ള അപേക്ഷ അവരുടെ മുമ്പിൽ വെച്ചു. 11 ഇന്നലെ ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ അവരെന്തുകൊണ്ടാണ് വരാതിരുന്നത്? ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ വന്ന് അവർക്ക് പറയാനുള്ളത് പറയാമായിരുന്നില്ലേ? സഭാ നടപടികൾ ഏതൊക്കെ പ്രസിദ്ധീകരിക്കണം, ഏതൊക്കെ പ്രസിദ്ധീകരിക്കണ്ട എന്നുള്ളത് ഇന്ന് മാത്രമല്ല മുമ്പേ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളറിയോ, മുത്തങ്ങ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്ത ആളാണ് ഞാൻ. മുത്തങ്ങ എന്ന് പറയാൻ പോലും ഞങ്ങളെ സമ്മതിച്ചിട്ടില്ല. ഒരു മന്ത്രിയുടെ, കേട്ടോ, ഒരു മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ബലാത്സംഗം നടത്തി കൊലപാതകം നടത്തിയത് അടിയന്തര പ്രമേയമായിട്ട് കൊണ്ടുവരാൻ പോലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. ഇതാണോ ജനാധിപത്യം പഠിപ്പിക്കുന്നത്? ഇതൊരു പുതിയ പ്രസിഡന്റ് ഉണ്ടാക്കുകയാണ്. പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വനിതാ വാച്ചൻ വാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ അപമാനിച്ച, സ്ത്രീത്വത്തെ അപമാനിച്ച പ്രശ്നത്തിന്റെ മുകളിൽ ശക്തമായ നടപടികളും പ്രതിഷേധവും ഭരണപക്ഷത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അവര് ഒരു മുഴം മുമ്പോട്ട് ആദ്യം എറിഞ്ഞത്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഈ തട്ടിപ്പെല്ലാം കേരളത്തിലെ ജനതക്കറിയാം. ബഹുമാനപ്പെട്ട സ്പീക്കർ ഏത് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസാണ് എന്റർടൈൻ ചെയ്യാതിരുന്നത്? ശരി, അദ്ദേഹം അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നിയമപരമായിട്ടാണോ ഇത് അവതരിപ്പിക്കുന്നത് എന്ന് നോക്കാൻ മാത്രമേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത് സഭാ നടപടികൾ ചർച്ച നിർത്തിവെച്ച് ചർച്ച ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് ഗവൺമെന്റിന്റെ നയപരമായിട്ടുള്ള കാര്യമാണത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുക. ഇതൊന്നും പുതിയ സംഭവമൊന്നുമല്ല. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ എ കെ ബാലൻ ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു.